ിൽ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട തെളിവായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിക്കതാണല്ലോ ഈ ശബ്ദരേഖ ദിലീപ് ഒരു ഘട്ടത്തിലും ഇത് തന്റെ ശബ്ദമാണ് എന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലേ ചോദ്യം ചെയ്യലിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആറ് ശബ്ദരേഖകളാണ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇതിൽ രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചാം തീയതി ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്ത ശബ്ദരേഖയാണിതെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തി കണ്ടെത്തൽ ഈ ശബ്ദരേഖ ദിലീപിൻ്റെ ഫോണിൽ നിന്നുകൂടി ഫോറൻസിക് പരിശോധനയിൽ ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തിട്ടുണ്ട് ഇത് ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് ടി എൻ സുരാജിനും അതോടൊപ്പം തന്നെ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായ വ്യാസൻ എടവനക്കാടിനും ബാലചന്ദ്രകുമാർ അയച്ചു കൊടുത്തിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത് ഇത്തരത്തിൽ അയച്ചു കൊടുത്തവരിൽ നിന്ന് ഇത് ദിലീപിൻ്റെ ഫോണിലേക്ക് എത്തി എന്നതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ ഈ ശബ്ദരേഖയെക്കുറിച്ച് ദിലീപിനോട് ചോദിക്കുമ്പോൾ ഇത് തൻ്റെ ശബ്ദമല്ല എന്നാണ് ദിലീപ് പറഞ്ഞത് പക്ഷേ ദിലീപിൻ്റേതാണ് ഈ ശബ്ദമെന്നത് ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളും ആ ദിലീപിനോടൊപ്പം ഏറെക്കാലം ണ്ടായിരുന്നവരും അടക്കം ഉള്ള കേസിലെ സാക്ഷികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതോടൊപ്പം തന്നെ ഇത് ശാസ്ത്രീയമായി കൂടി തെളിയിക്കുന്നതിന് വേണ്ടി ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് നേരത്തെ ദിലീപിൻ്റെ ശബ്ദ സാമ്പിൾ കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ശേഖരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് പരിശോധന കൂടി നടത്തുകയാണ് ഈ ശബ്ദരേഖയിൽ ദിലീപ് പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്നത് ഇത് വേറൊരു പെണ്ണാണ് ഇത് അനുഭവിക്കേണ്ടിയിരുന്നത് എന്നാൽ അവരെ രക്ഷിച്ചെടുത്ത് താൻ ഈ ശിക്ഷ ഏറ്റെടുക്കുകയായിരുന്നു എന്നതാണ് ദിലീപിൻ്റെ ഈ ശബ്ദരേഖയിലുള്ളത് ഏറ്റവും അടുത്ത സുഹൃത്തായ ബൈജു ചെങ്ങമനാടിനോടാണ് ദിലീപ് ഇക്കാര്യം പറയുന്നത് ആ ആ ഘട്ടത്തിൽ ദിലീപ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയെന്നത് സംബന്ധിച്ച വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കടക്കുന്നത് പ്രത്യേകിച്ച് ആ കാവ്യ മാധവിനെ ഉന്നം വെച്ചുകൊണ്ട് ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് ടി എൻ സുരാജ് സംസാരിക്കുന്ന ശബ്ദരേഖ ഫോൺ സംഭാഷണം ഇന്നലെ പുറത്തു വന്നിരുന്നു അതോടൊപ്പം തന്നെയാണ് ഈ ശബ്ദരേഖയും കോടതിയിൽ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ വസ്തുതകൾ ആണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത് ഈ കേസിൽ ഒരു മാഡം ഉണ്ട് എന്ന് നേരത്തെ പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു ആ പശ്ചാത്തലത്തിൽ അത് ആരാണ് എന്നത് കണ്ടെത്തുക കാവ്യാ മാധവനാണോ ആ മാഡം എന്ന് കണ്ടെത്തുക എന്നത് തന്നെയാണ് ദൗത്യം ദൌത്യം ഇതിനുവേണ്ടി തന്നെയാണ് അടുത്ത തിങ്കളാഴ്ച കാവ്യ മാധവനോട് ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്